നമസ്കാരം പ്ലസ് ടു കോഴക്കേസ് ഹൈക്കോടതി റദ്ദാക്കിയതിനു പിന്നാലെ മുൻ എം എൽ എ കെ എം ഷാജിയെ അഭിനന്ദിച്ചുകൊണ്ട് മുസ്ലിം ലീഗ് നേതാവ് ഡോക്ടർ എം കെ മുനീർ എത്തുമ്പോൾ ചർച്ചയാകുന്നത് മുസ്ലിം ലീഗ് രാഷ്ട്രീയത്തിലെ പുതിയ കൂട്ടായ്മയാണ് കെ എം മുനീറും കെ എം ഷാജിയും ലീഗിലെ തിരുത്തൽ ശക്തിയാകുമെന്നാണ് സൂചന ഷാജി പാർട്ടിയിൽ കൂടുതൽ കരുത്തനാകും പി കെ കുഞ്ഞാലിക്കുട്ടിയെ പിന്തുണയ്ക്കുന്നവർക്ക് വ്യക്തമായ സന്ദേശം തന്നെയാണ് ഷാജിയെ പിന്തുണച്ചുകൊണ്ട് മുനീർ നൽകുന്നത് കുഞ്ഞാലിക്കുട്ടിയും കൂട്ടരും ഇടതുപക്ഷ രാഷ്ട്രീയത്തെ അനുകൂലിക്കുമെന്ന അഭ്യൂഹങ്ങൾക്കിടയിലാണ് ലീഗിൽ പുതിയ തിരുത്തൽ ശക്തിയുടെ ഉദയം എന്റെ പേരിൽ ഒരു മുസ്ലിം ലീഗുകാരനും തല കുനിക്കേണ്ടി വരില്ല എന്ന ഷാജിയുടെ നിശ്ചയദാർഢ്യത്തോടെയുള്ള വാക്കുകൾ അക്ഷരാർത്ഥത്തിൽ പുലർന്നിരിക്കുകയാണ് ഇത്ര തൻ്റെ ഇടത്തോടെ ഒരു കേസിനെ നേരിടാൻ ആരോപണ വിധേയരായ ഏതെങ്കിലും ഒരു സി പി എം നേതാക്കൾക്ക് കഴിയുമോ എന്ന് എം കെ മുനീർ ഫേസ്ബുക്കിൽ കുറിച്ചു ഇത് രാഷ്ട്രീയ എതിരാളികൾക്കുള്ള മുന്നറിയിപ്പാണ് ലീഗിൽ പുതിയ രാഷ്ട്രീയ സാഹചര്യം രൂപപ്പെടുന്നു എന്നാണ് റിപ്പോർട്ട് പി കെ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ ശബ്ദങ്ങൾ ഉയരുന്നുണ്ട് ഇതിനിടെയാണ് കെ എം ഷാജിക്കെതിരെ കേസുകൾ വരുന്നത് അതെല്ലാം നിയമ പോരാട്ടത്തിലൂടെ ജയിക്കുമ്പോഴാണ് കെ എം ഷാജിക്ക് പിന്തുണയുമായി മുനീറും എത്തിയത് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി പി എം എ സലാം വീണ്ടും തിരഞ്ഞെടുക്കപ്പെടുന്നതിൽ നിർണായകമായത് പ്രസിഡന്റ് പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങളുടെ പിന്തുണയാണ് അതിലേക്ക് നയിച്ചതാകട്ടെ പാർട്ടിയിൽ രണ്ട് അധികാര കേന്ദ്രങ്ങൾ വരുമെന്ന ആശങ്കയും പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ കരുനീക്കങ്ങളും സംസ്ഥാന കൗൺസിൽ യോഗം തീരുമാനിക്കുമ്പോൾ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് പ്രധാനമായും ഉയർന്നു വന്നത് ആ ചുമതല വഹിക്കുന്ന സലാമിന്റെ പേരായിരുന്നു എന്നാൽ അവസാന ഘട്ടത്തിൽ എം കെ മുനീറിന് വേണ്ടി കെ എം ഷാജി കെ പി എ മജീദ് ടി എ അഹമ്മദ് കബീർ പി എം സാദിഖ് അലി തുടങ്ങിയ നേതാക്കളും കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയും രംഗത്തു വന്നു ചുമതല ഏറ്റെടുക്കാൻ മുനീറും സന്നദ്ധതയെ അറിയിച്ചു അതോടെ ഭാരവാഹി തിരഞ്ഞെടുപ്പിൽ ആകാംക്ഷ നിറഞ്ഞു ശനിയാഴ്ച സംസ്ഥാന കൗൺസിലിനു മുൻപും യോഗത്തിനിടയിലും സമവായ ചർച്ചകളും ഉണ്ടായി സലാം തുടരട്ടെ എന്നായിരുന്നു തുടക്കം മുതൽ തന്നെ ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ നിലപാട് ഇ ടി മുഹമ്മദ് ബഷീർ എംപിയുടെ പിന്തുണയും സലാമിന് തന്നെയായിരുന്നു തർക്കം തുടരുന്നതിനിടെ സാദിഖലി തങ്ങളെടുക്കുന്ന ഏത് തീരുമാനവും അംഗീകരിക്കുമെന്നും ട്രഷറർ ഉൾപ്പെടെയുള്ള ഭാരവാഹിത്യത്തിലേക്ക് ഇല്ല എന്നും മുനീർ വ്യക്തമാക്കി അതോടെയാണ് പി എം എ സലാമിന് തന്നെ നറുക്കുവീണത് ലീഗിൽ കുഞ്ഞാലിക്കുട്ടി വിരുദ്ധർ ഒരുമിക്കുന്നതിന്റെ സൂചനയാണ് എം കെ ഷാജിക്കുള്ള മുനീറിന്റെ പിന്തുണ ഇതോടെ ഷാജി പാർട്ടിയിൽ കൂടുതൽ കരുത്തനാകും പിണറായി വിജയനെ വിമർശിച്ചാൽ ആരെയെങ്കിലുമൊക്കെ കൂട്ടുപിടിച്ച് കള്ളക്കേസുകൾ ഉണ്ടാക്കി വേട്ടയാടുമെന്നും അതിലൂടെ വിമർശിക്കുന്നവരുടെ അടപ്പിക്കാം എന്നുമുള്ള മോദി സ്റ്റൈൽ ആക്രമണം ഏതായാലും ഷാജിയുടെ കാര്യത്തിൽ വിലപ്പോയില്ല എന്നാണ് മുനീർ വിശദീകരിക്കുന്നത് തിരഞ്ഞെടുപ്പിൽ തോൽപ്പിക്കുന്നവർക്കെതിരെയും രാഷ്ട്രീയ വിമർശനങ്ങൾ ഉന്നയിക്കുന്നവർക്കെതിരെയും സി നടത്തുന്ന ഇത്തരം വില പ്രയോഗങ്ങൾ ഇനിയെങ്കിലും അവസാനിപ്പിക്കണം പോലീസ് കേസുകൾക്ക് പുറമെ സോഷ്യൽ മീഡിയ ലിഞ്ചിങ്ങും ഷാജിക്കെതിരെ നടന്നുകൊണ്ടിരുന്നു എന്നിട്ടും ഒരു തരിമ്പ് പോലും പതരാതെ വിമർശനങ്ങൾക്കെല്ലാം എണ്ണി എണ്ണി മറുപടി കൊടുക്കുകയാണ് ഷാജി ചെയ്തത് എന്നും മുനീർ പറഞ്ഞു കെ എം ഷാജിയുടെ പേരിൽ ഇ ഡി കെട്ടിച്ചമച്ച ഓരോ കേസുകളിലും സർക്കാരിനും പിണറായി വിജയനും തിരിച്ചടി നേരിട്ടുകൊണ്ടിരിക്കുന്ന മനോഹരമായ കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു ലീഗ് ഇടതുപക്ഷത്തോടടുക്കണമെന്ന നിലപാട് ഉള്ളിലുള്ള ചില നേതാക്കൾക്കുള്ള മുന്നറിയിപ്പാണ് മുനീറിന്റെ ഈ വിശദീകരണം ഇടത് മുന്നണിയോടടുക്കാൻ ലീഗിലെ ചില ദേശീയ നേതാക്കളടക്കമുള്ള എതിർ വിഭാഗം മൃദു സമീപനം സ്വീകരിക്കുകയാണ് എന്ന വിമർശനം അടുത്ത കാലത്ത് ഉയർന്നു വന്നിരുന്നു കുറുക്കന്റെ കൂട്ടിൽ പോകുന്ന കോഴിയാവാൻ ലീഗ് ഇല്ല എന്നാണ് എം കെ മുനീർ നേരത്തെ ഇതേക്കുറിച്ച് പറഞ്ഞത് എം വി ഗോവിന്ദന്റെ പൂതി മനസ്സിൽ വെച്ചാൽ മതിയെന്നായിരുന്നു കെ എം ഷാജി പ്രസംഗിച്ചത്